Guys, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഇവൻറ്റിന് പോവാണ് ഗൈസ്. നമ്മൾ പോലും അറിയാതെ സെലിബ്രിറ്റി ആയിരിക്കും ഗൈസ്. അങ്ങനെ എന്തല്ലോ ഞാൻ വെറുതെ പറയണേ. ഇന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്ങാട്ടിൽ സുസുക്കി ഉണ്ട്, മലപ്പുറത്തുള്ള മങ്ങാട്ടിൽ സുസുക്കി. അവരുടെ ഒരു സ്നേഹം കൊണ്ട് അവർ നമ്മളെ ഒരു ഇവൻറ്റ് ഒരു ചെറിയൊരു പരിപാടി വെച്ചതാണ്. നമ്മൾ ഓൾ ഇന്ത്യ റൈഡ് പോയതല്ലേ, ആ ഒരു പേരും കൊണ്ട് ആ ഒരു കാരണം കൊണ്ട്. അപ്പോൾ അവർ ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട്, ഒരു ഇവൻറ്റ് ഒരു മൊമെൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. നമുക്ക് ഈ ഇവൻറ്റ് വെച്ചതന്നെ പറഞ്ഞതന്നെ ഹാപ്പിയാണ്. അപ്പോൾ അവർ വിളിച്ചതാണ്. മങ്ങാട് സുസുക്കിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ റീച്ചായി, കുറേ വണ്ടികളൊക്കെ കാണുന്നുണ്ട്. എന്താണ് സംഭവം, എന്തൊക്കെയാണ് പരിപാടികൾ ഉള്ളത് എന്നുള്ളതൊക്കെ വഴിയേ മനസ്സിലാക്കുക, അല്ലാതെ ഒന്നും നേരിട്ടറിയില്ല. സംഭവം പരിപാടി ഉണ്ട്, നമ്മളാണ് ഇതിൽ വരുന്ന ആൾ എന്നൊക്കെ നമുക്ക് അറിയാതല്ലാതെ ബാക്കി ഡീറ്റെയിൽസ് അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പരിപാടി ഉള്ളത്, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കട്ടെ. എന്നാൽ ഓഹോ, വന്ന് കയറിയത് കൊണ്ടുള്ള റിഫ്രഷ്മെൻ്റ് ആണ്. പെപ്സിയുടെ സെവൻ അപ്പ് ഉണ്ട്, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഗൈസ്. കട്ടൻ ചായ അല്ല കേട്ടോ. അപ്പോ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ, വിചാരിച്ച മതിരൊന്നല്ല. ഞാൻ വിചാരിച്ചിരുന്നു നമ്മളെ പരിപാടിയല്ല, നമുക്ക് മൊമെന്റ് തരുന്നില്ലേ, ആര് വരാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടുത്തെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ വണ്ടി കൊണ്ടല്ല വന്നിട്ടുള്ളത്, ബാസിന്റെ വണ്ടി കൊണ്ട്. എന്റെ വണ്ടി ചെറിയ പണിയാണ്, പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നും അല്ല. ലോങ് റൈഡ് പോയി വന്നതല്ലേ, അപ്പൊ ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കട്ടെ ഇനി എന്താ പരിപാടി എന്നാവോ. നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ് ഇത്രേ. ഞങ്ങൾ കോഴിക്കോട് നിന്ന് അഞ്ചാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്ന് എല്ലാവരും കൂടി മീറ്റ് ചെയ്ത് പോരാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് മുക്കത്തുനിന്നായതുകൊണ്ട് ഞാൻ നേരെ വന്ന് മോങ്ങത്ത് ചാടി. അപ്പോൾ അവരും കോഴിക്കോട് നിന്ന് വന്ന്, പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ അതെല്ലാം റീച്ച് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. തള്ളടാ തള്ള, ഇതൊക്കെ വരും കേട്ടോ, കാണിച്ചാൽ. എന്താ വേണ്ടേ? ഗൈസ്, ഞാനിതാ നിൽക്കുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മൊമെൻ്റ് കിട്ടാൻ പോകാട്. ഓ, എൻ്റെ ഫോട്ടോ, എൻ്റെ മോനെ. നമ്മളെ ഒരു ഓൾ ഇന്ത്യ ഡിക്സൺ റൈഡ് നടത്തിൻ്റെ ഒരു സെലിബ്രേഷൻ മങ്ങാട്ടിൽ സുസുക്കി നമ്മുടെ ഡിക്സൺ ക്ലബിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഗസ്റ്റാണ് നമ്മളെ കൂടെ ഉള്ളത്. അതിലുപരി നമ്മളെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിപ്പെട്ട എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പരിപാടി ഭംഗിയായി തീർന്നാൽ ഓരോരുത്തരും സഹകരിക്കണം എന്ന് എനിക്ക് അറിയിച്ചിട്ടുണ്ട്. നമ്മള് രണ്ട് പേർക്കും ഷീൽഡ് കൊടുക്കുക, അതുപോലെ നമ്മളെ കേക്ക് കട്ടിങ്, പിന്നെ നമുക്ക് കട്ടിലൊരു പ്രോഗ്രാം അടങ്ങിയത്. ഇതിനോടൊപ്പം നമുക്ക് നിങ്ങളോടൊരു സ്പെഷ്യൽ ഓഫർ നമുക്ക് പറയാനുള്ളത്, ജിസർ 250 അപ്ഗ്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഓൾറെഡി ഇൻഷുറൻസ് ഓഫർ ഉണ്ട്. അതിന് പുറമെ ഇൻഷുറൻസ് ഫുൾ എമൗണ്ട് ഓഫർ ഉണ്ട്. അതിന് പുറമെ നമ്മൾ മങ്ങാട്ടിൽ സുസുക്കിയുടെ വക ഒരു 6,000 എക്സ്ചേഞ്ച് ബോണസ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ അഡീഷണൽ ഓഫർ നമ്മൾ. നമ്മുടെ ഈ ഒരു ഇവരെ ഒരു യാത്രാ വിവരണത്തിലേക്ക് പോവാം അല്ലെ? ഞാന് പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് പ്രിൻസിപ്പൾ വിളിച്ച് പറഞ്ഞത് നവംബറിന് ക്ലാസ് തുറക്കാൻ എത്തൂലേ വെച്ച്, അങ്ങനെ ജോബ് ഒഴിവാക്കിയിട്ടുള്ള പരിപാടി നടത്തിയിരുന്നു. അതുകൊണ്ട് തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ നേപ്പാൾ കൂട്ടാനും കൂടി പ്ലാനിങ്ങിലുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു സ്കൂളുകളൊക്കെ തുറക്കാനുള്ള പ്ലാനിങ്, അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ എക്സ്പീരിയൻസുകൾ ഒരുപാടുണ്ട് പറയാൻ. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മങ്ങാട്ടിൽ സുസുക്കി തന്നെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നെ ജോൺസൺ സാർ എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങളെ യാത്രയിലുടനീളം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വർക്ക് ഫണ്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കി തന്നു. അതിന് ഈ മങ്ങാട്ടിൽ സുസുക്കിയോട് വലിയൊരു താങ്ക്സ് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ് സ്റ്റോപ്പ് ഞങ്ങൾ നേരെ ഒരു സർവീസിൻ്റെ ടൈമോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഒന്നും വന്നില്ല കേട്ടോ. അത് വലിയൊരു പ്ലസ് പോയിന്റ്. അത് മിക്സറിൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു മൈൻഡിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്സർ എന്നല്ല
പൊതുവെ എന്നെ സംബന്ധിച്ച് എനിക്ക് പണികൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഈ യാത്രയിൽ നിങ്ങൾക്ക് ഒരു പണി കിട്ടി, അതാണ് സത്യം. ഞാൻ മുമ്പ് ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ടെങ്കിലും യാത്രയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഫുള്ള് ഫ്രീ ആയിരുന്നു. ഒരു പണി കിട്ടിയില്ല. അതിന് ഒന്നാമത്തത് സർവീസ് സെന്ററിൽ കയറുന്ന സമയത്ത് നേരെ ജോൺസൺ സാറെ വിളിക്കും. സാറിനോട് പറയും, സാറേ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഉണ്ട്, അപ്പോൾ സാറ് പറയും ആ ലൊക്കേഷൻ ഒന്ന് വിട്ടുതരാൻ. അങ്ങനെ ലൊക്കേഷൻ കിട്ടുന്ന ഒരു 10 മിനിറ്റിനുള്ളിൽ സാർ അടുത്തുള്ള സർവീസ് സെന്റർ പറഞ്ഞുതരും. അവിടെ പോയാൽ മറ്റുള്ള ഞങ്ങൾ കൂടെ ഒരു ഹിമാലയ ഉണ്ടായിരുന്നു, BMW ഉണ്ടായിരുന്നു, പിന്നെ FZ RS 200, ഒരു ബുള്ളറ്റ്, ഒരു ജാവ. അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു എന്താ പറയുക, ഒരു ട്രീറ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേകതയും ഞങ്ങൾക്ക് സുസുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ സമയത്ത് തന്നെ അവര് ആദ്യം ജോൺസൺ സാർ വിളിച്ചിട്ടുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവര് കയറി ഒരു ഗസ്റ്റിന്റെ പോലെ കയറി എടുക്കാൻ പറയാം. എന്നിട്ട് ചുരുക്കം പറഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫുഡിന്റെ ഉച്ചക്കുള്ള ഫുഡ് വരെ ഞങ്ങൾ ഒഴിവാക്കി. അവർ വാങ്ങി തരിക, അവർ വാങ്ങി തന്നിട്ട് കഴിച്ചോളിങ്ങൾ ഞങ്ങളെ ഗസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു ചായങ്ങളും കിട്ടാതെ അറിയി പോന്നിട്ടില്ല. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും ജോധ്പൂരെ കെട്ടിയ സമയത്ത്, അതായത് രാജസ്ഥാനിൽ ജോധ്പൂരെ കെട്ടിയ സമയത്ത് അവർ നേരെ ഇഷ്ടംപോലെ വണ്ടികൾ വരി നിൽക്കുന്നുണ്ട്. അതായത് എൻ്റെ ആൾക്കാരുണ്ടായിരുന്നു കൂടുതൽ, ഞങ്ങൾ നേരെ കയറ്റിയിട്ട് വർക്കെടുത്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ് പിന്നെ ബാക്കി വണ്ടി കയറ്റി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിനെ കുറിച്ച് പറയേണ്ട വലിയൊരു അനുഭവം ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സത്യം പറയാം, ഒരു അവസാന സമയത്ത് ഞങ്ങൾ ടോട്ടൽ 48 ദിവസമായിരുന്നു നമ്മൾ റൈഡ്. പൊതുവെ ആൾക്കാർ 30 ദിവസം കൊണ്ടും 15 ദിവസം കൊണ്ടും പോയത്. ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോക്കായിരിക്കും പോവുക, പിന്നെ പോകൂല എന്നല്ല, പോകുന്നത് നമ്മൾ മനസ്സറിഞ്ഞ് എല്ലാം കണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയത് 29-ാമത്തെ ദിവസമാണ് കടന്നു എത്തിയവാസ്യം. 29-ാമത്തെ ദിവസം കണ്ടാണ് കടന്നു എത്തിയത്. പൊതുവെ 15 ദിവസം കൊണ്ട് കടന്നു എത്താം. പക്ഷെ ഞങ്ങൾ പോണ വഴിയിൽ കാണാനുള്ള പ്ലേസ് മുഴുവൻ കണ്ടിട്ടാണ് പോയത്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഹൈദരാബാദ് എത്തി. ഹൈദരാബാദ് പിന്നെ ഡയറക്റ്റ് ആണ്. ഹൈദരാബാദ് 500 കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് 800 സംതിങ് കിലോമീറ്റർ ആണ്, 800-500 ആണ്. അപ്പൊ ആ സമയത്ത് പൈസ തീർന്നു, അല്ലാതെ പറയാം പൈസ തീർന്നു. പിന്നെ എന്താ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ഇല്ല. മൊത്തത്തിൽ ആകെ ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ഞാന് കുറെ ആൾക്കാരെ വിളിച്ചു, കുറച്ച് ക്യാഷ് വന്നിട്ട്. സംഭവം ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ മന്ത് എൻഡാണ്, ആരടുത്തും പൈസ ആണ്. അപ്പോഴാണ് ഞാൻ അൻസാർക്കാൻ വിളിച്ചത്. വിളിച്ചാൽ മെസ്സേജ് അയച്ച് കുറച്ച് പൈസ ആണ് അൻസാർക്കാർ, ആ ഞാൻ സെറ്റാക്കി തരാറുണ്ട്. പിന്നെ കുറച്ച് കണ്ട് അഭി വിളിച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാറുണ്ട്. സത്യം പറയാൻ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. എഴുന്നത് കുറച്ചാണ് എന്നല്ല, ആ ഒരു നമ്മുടെ ഈ ഒരു ഫാമിലി മായിട്ടുള്ള അതിന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് കടം വാങ്ങുക, സാലറി കിട്ടുമ്പോൾ തിരിച്ചു തരിക, അതാണ്. അങ്ങനെ തന്നെ ഉണ്ടോ, ഇനി കുറേ ഒന്നും കൊടുക്കേണ്ടത് ആവശ്യം. പക്ഷേ ആ ഒരു മൊമെന്റിൽ ആ ഒരു 1500 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 3000 ആ ഒരു പൈസക്ക് ലക്ഷങ്ങളെ വിലയായിരുന്നു. ആ ഒരു മൊമെന്റ് അത് മറക്കാൻ കഴിയാത്ത വലിയൊരു അനുഭവമാണ്. പിന്നെ ചുരുക്കം പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയ പല സാധനം പല ആൾക്കാരുണ്ട്, ഫാസിലിൻ്റെ പവർ ബാങ്ക്, അതിൻ്റെ പാഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അങ്ങനെ എന്താ പറയുക, വലിയൊരു അനുഭവം. പിന്നെ ആ കറുതുങ്കലിൻ്റെ മുകളിൽ കയറിയപ്പോൾ എനിക്കാണെങ്കിലും ഇനി വാസിക്കാണെങ്കിലും ഞങ്ങൾ കൂടുതലുള്ള ആർക്കാണെങ്കിലും -10 ഡിഗ്രി ആണ് അവിടെ കണക്ക് കറുതുങ്കലിൻ്റെ മുകളിൽ. അവിടെ എത്തിയ സമയത്ത് ആകെ കയ്യിൽ ഗ്ലൗസ്, എൻ്റെ ഒരു ബിബിജിൻ്റെ ഗ്ലൗസ് തരുന്നു, അത് ജയ്സാൽമീർന്ന് മിസ്സായിപ്പോയി. അത് എങ്ങനെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിന്റെ ബാക്കിൽ വെച്ച് മറന്ന് ആ സാധനം വണ്ടിയിട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഓർമ്മയായിരുന്നു. നമ്മളെ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ പോകും, അങ്ങനെയുണ്ട്. പക്ഷെ അവിടെ പോയാൽ പോയി, പിന്നെ കിട്ടില്ല, അങ്ങനെയാണ്. അങ്ങനെ ആ സാധനം പോയി, 9000 രൂപ വരെയുള്ള സാധനമായിരുന്നു. പിന്നെ യാത്രയാണല്ലോ പോകുന്നുള്ള, പോയാൽ പോയി എന്നുള്ള മൈൻഡിൽ പോന്നു. പിന്നെ ഒരു ഗ്ലൗസ് വാങ്ങിയിരുന്നു, പിന്നെ ബൂട്ട്. പല ആൾക്കാർ ആ ബൂട്ടിന് വില ഇട്ടിരുന്നു, 2000 രൂപ സത്യം ചെയ്താലും 380 രൂപ. ഈശോ ആപ്പിന്ന് വാങ്ങിയതാണ്, 180 രൂപക്ക് വാങ്ങിയ സാധനം, അടിപൊളി സാധനമായിരുന്നു. പ്രൊമോഷൻ നൽകിയല്ലോ, ഞാൻ യൂസ് ചെയ്ത കാരണം പറയാം. ആ സാധനമായിരുന്നു കാലം വരട്ടിരുന്നു. അപ്പൊ കാലും കയ്യും നല്ലപോലെ വർക്ക് ചെയ്തു, അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ. പിന്നെ കുറച്ച് നേരം ഓരോ വണ്ടി എടുത്തു, അതിനകത്ത് കുറച്ച് ക്വാളിറ്റിയുള്ള ഗ്ലൗസ് ഉണ്ടായിരുന്നു. ആ ഒരു കറുതുങ്കലിന്റെ മുകളിൽ ബ്രീത്തിങ്ങിന്റെ ഒരു ഇഷ്യൂ തന്നെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. അതൊരു വലിയൊരു സമാധാനം അവിടെ എത്തിയത്. പിന്നെ വേറൊരു വലിയൊരു സന്തോഷം വെച്ചാൽ ഞങ്ങൾ കൂടെ, ഞാൻ പറഞ്ഞല്ലോ RS, JAVA, FZ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാർബറേറ്റർ വണ്ടിയായ എന്റെ വണ്ടിയാണ് ആദ്യം കറുതുങ്കലിൽ കയറി. RS-നും പണി കിട്ടിയിട്ടുണ്ട്, കാർബറേറ്റർ വണ്ടി ആയതുകൊണ്ട് അത് കറുതുങ്കൽ കയറാൻ ഭയങ്കര പണിയാണ്. കറുതുങ്കൽ ഞങ്ങൾ ലേന്ന് കറുതുങ്കലേക്ക് ആകെ 30 കിലോമീറ്റർ ആണ്. പക്ഷേ കറുതുങ്കൽ എത്തുന്നതിന്റെ ഒരു 10 കിലോമീറ്റർ ലേന വിട്ടപ്പോ തന്നെ വണ്ടി പോയി, അതായത് കയ്യിൽ നിന്ന് കിട്ടുന്നില്ല വണ്ടി. റോഡിൽ കൊടുത്തിട്ടും കയറുന്നില്ല വണ്ടിക്ക്. ഒരു സത്യം പറഞ്ഞ വണ്ടി സ്റ്റെക്കായി, മൂവ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ കാലിക്കറ്റ് ഫിക്സറിന്റെ അഡ്മിൻ ഉണ്ട്, അശ്വിൻ ആറുണ്ട്. അപ്പം പറഞ്ഞൊരു ഐഡിയ ഉണ്ടായിരുന്നു, അതായത് എയർ ഫിൽറ്റർ ഊരിയാൽ മതി എന്നാ വണ്ടി കയറിപ്പോകും. പിന്നെ എയർ ഫിൽറ്റർ ഊരി, വണ്ടി പവറായി, പിന്നെ അടിപൊളിയായിട്ട് വണ്ടി കയറി. ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഉംലിംഗിൽ കയറാൻ വേണ്ടി വിചാരിച്ചിരുന്നു. അപ്പൊ ഉംലിംഗിലാണ് ഏറ്റവും ഹൈറ്റിലുള്ളത്. പക്ഷെ ഉംലിംഗിൽ കയറാൻ അത്രക്കൊരു ഇത് കിട്ടില്ല, കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പിനെക്കാട്ടിലും മുകളിലാണ് ഉംലിംഗിലുള്ളത്. പിന്നെ റോഡ് മോശമാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ വേറെ സമയത്ത് പോകാൻ വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസുകൾ. എന്തായാലും മങ്ങാട് ദുസ്കിനോടും അതുപോലെ തന്നെ ഈ ഒരു GRC മലപ്പുറത്തിനോടും ഒരുപാട് കടപ്പാടുണ്ട്. പിന്നെ ഇനിയിപ്പം
ഞങ്ങള് പ്ലാനിങ് ഇല്ല, ഞങ്ങൾക്ക് രണ്ടാമതൊരു പ്ലാനിങ്ങും ഇല്ല. ഞങ്ങൾ രണ്ടാളും ഒരു മാസം ആ സംഭവം, ഒരു മാസം ആയപ്പോ ഞങ്ങൾ പ്ലാൻ ചെയ്ത്. ഏതായാലും എനിക്ക് സ്കൂള് ഓൺലൈൻ ആണ്, അവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്, ഓൻകോ ഓൺലൈൻ ആണ്. അപ്പൊ പിന്നെ ഞാൻ ഏതായാലും ഈ ഒരു കാര്യം കുറച്ച് പൈസ കൂട്ടിയിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരന്മാരോട് അതുപോലെ കൂടുതൽ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് കുറച്ച് പൈസ. അപ്പോ സംഭവന്റെ ഭ്രാന്താണെങ്കിലും ഓലൊക്കെ പൈസ തന്നു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഇറങ്ങി പെട്ടപ്പെട്ടു. അവനോട് ചോദിച്ച് അപ്പൊ ഓൻ പറഞ്ഞ വണ്ടി മാറ്റാൻ വേണ്ടി വെച്ച പൈസയാണ് ഞാൻ പോരാറ്. വണ്ടി വെച്ച പൈസയാണ്, ആ പൈസ എടുത്ത് ഓരോ പോകുന്നത്. ഞാൻ ആ എടുത്തുവെച്ച പൈസ ഒറ്റ മാസം, അതിന് ഒരു മാസം പറഞ്ഞ പറഞ്ഞല്ല, പ്ലാനിങ് ഒന്നും ഞങ്ങളുടെ നമ്മുടെ കൂടെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റാണ് എല്ലാ പ്ലാനിങ്ങും ഓരോ കൂടെ യാത്ര. പക്ഷെ സത്യം പറഞ്ഞാൽ ബുള്ളറ്റ് ഹരി എയർപോർട്ട് മഹാരാഷ്ട്ര കഴിഞ്ഞ ബുള്ളറ്റ് പിന്നെ ഞങ്ങളെ കൂടെ ജോയിക്കണം മണാലി എന്നാണ്. പിന്നെ ഞങ്ങളെ മൈൻഡിലുള്ള ഓർത്തയാണ്, ഞാനും ഞങ്ങളെ ജിക്സറും ആർ എസും. ഞങ്ങൾ പിന്നെ ഓൾറെഡി നേപ്പാൾ കൂട്ടാൻ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. പക്ഷെ എന്ന് എന്നുള്ള കാര്യം കൺഫേം അല്ലായിരുന്നു. പിന്നെ ഏതായാലും ഒരു മാസം കൊണ്ട് പ്ലാൻ ചെയ്ത് പോലെ വിളിച്ച് ഞങ്ങൾ പോകാൻ പ്ലാനിങ് കഴിച്ച് ഉറപ്പാണ് വിളിച്ചു. അല്ലെങ്കിൽ ഞാനുണ്ട് പിന്നെ ഇപ്പം നോക്കുന്നത്, അങ്ങനെയാണ് ഇറങ്ങി പുറപ്പെട്ടത്. ആ ഒരു പോക്ക് അങ്ങോട്ട് പോയത്. പക്ഷെ ആ പോക്ക് എല്ലാത്തിനും അനുഭവമായിട്ടില്ല. ഈ ഒരു ഫംഗ്ഷന് എന്റെ ഒരു മെയിൻ കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മളെ അബിയാണ്. അബിനെ അത് നമ്മളോട് ഇങ്ങനെ ഒരാളെ പോയി വന്നിട്ടുണ്ട്. ഫോണിന് മുന്നേ വിളിച്ചിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞമാതിരി സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത്. സംഗതി കാലിക്കറ്റ് ഇക്സർ ക്ലബിലുള്ള ആളാണ്, പക്ഷെ മലപ്പുറത്തോടാണ് പ്രിയം. അപ്പൊ നമ്മളെ ശരിക്ക് സർവീസ് ഏരിയ മാനേജർ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മളെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് വന്നിട്ട് അവി നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ആൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് ഒരു ഫംഗ്ഷൻ നടക്കാനോ എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ ക്ലോസിംഗിന്റെ ഒരു തിരക്കിലായിരുന്നു. പിന്നെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞപ്പോ മല്ലിക്ക് ചെറിയ തിരക്കും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞോട് കൂടിയാണ് നമ്മൾ ഈ ഒരാഴ്ചത്തേക്ക് മാറ്റിയത്. അപ്പോ ഈ ഒരു പ്രോഗ്രാമിന് നമ്മളെ ഇതാക്കിയ അഭിനെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി നമ്മള് വണ്ടിക്ക് ചെറിയൊരു വാറണ്ടി ഇഷ്യൂ ഉണ്ടായിരുന്നു, എല്ലാം നല്ല രീതിയിൽ ചെയ്തു. അതേപോലെ തന്നെ ഇവരെ ട്രിപ്പിന്റെ കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത്. ഒരുപാട് ഇനത്തുകൾ നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അനുഭവങ്ങൾ പറയുമ്പോഴേ വളരെ ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കുന്ന പോലെ ഞാൻ കേൾക്കാം. യാത്രകൾക്ക് ഒരുപാട് അറിവ് നൽകുന്നുണ്ട്. അദ്ദേഹം ഹ്യൂമാനിറ്റിയെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളായി അവരുടെ കഴിഞ്ഞു. ഹ്യൂമിലിറ്റി പറയുന്ന സന്ദർഭങ്ങളുണ്ട്. മനുഷ്യർക്കും ഇനിയും ഓരോരോ നാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്കും, ഞാൻ ഡൽഹി ഇങ്ങനെയൊക്കെ പഞ്ചാബിലൂടെ യാത്ര ചെയ്തിട്ട് പോയി, ഇദ്ദേഹം പറയുമ്പോൾ ഞാൻ വീണ്ടും ഒരുപോലെ അറിഞ്ഞ് യാത്ര ചെയ്യുന്ന എനിക്ക് അനുഭവം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല നാടുകളിൽ പല സംസ്കാരങ്ങൾ, പല ആളുകളുടെ രീതികൾ, പല കൾച്ചർ പല കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നും. അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ കൂട്ടായ്മ, ഇത്രയും ഒരു സ്നേഹം, സന്തോഷത്തിന് വേണ്ടി എല്ലാവരും അണിഞ്ഞൊരുങ്ങാന്ന് പറയുന്നത് അതിന്റെ ഭാഗമാകാൻ ഞങ്ങൾ മംഗാളി സുസുക്കി ഒരു ഭാഗമാകാൻ പറ്റാതെ പറയുന്ന സന്തോഷം. ഇൻഷാല്ലാ കമ്മിങ് ഡേയ്സ് നമുക്ക് ഇതുപോലെ എന്നും ഇങ്ങനെ ഉണ്ടാവാൻ പറ്റട്ടെ. ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ജെയിംസൺ പറഞ്ഞ പോലെ നമ്മൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫർ കൊടുക്കുകയാണ്. നമ്മളൊന്ന് മോർണിംഗ് ഡിസ്കസ് ചെയ്തേക്കുള്ളൂ. അഡീഷണൽ ആയിട്ട് കമ്പനി കൊടുക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ഓഫർ നമ്മളെ ജിക്സർ ക്ലബിന്റെ ആളുകൾക്ക് വേറെ ഡീലർഷിപ്പ് കൊടുക്കാത്തത് കൊടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു. ശരി, അപ്പോൾ മൂപ്പരെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഗ്യാരണ്ടി ചെയ്യാം, മോശമാക്കേണ്ട ഒരു 6000 രൂപ നമ്മുടെ പ്രോഫിറ്റിന് വേണ്ടാത്ത രീതിയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാം എന്നുള്ള ലെവലിലേക്കാണ് തിരിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഓഫർ ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, വളരെ സന്തോഷം. ഇത് അതിനെക്കുറിച്ച് ഇത്ര സ്നേഹം, ഈ ഒരു കൂട്ടായ്മ എന്ത് എന്തൊക്കെ എത്ര നേരത്തെ ആക്കാൻ പറ്റുമോ, നമ്മൾ ചെയ്യണം എന്നൊക്കെയുള്ള കൂട്ടായ്മയോട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ സന്തോഷം, ഭാഗമാകാൻ പറ്റി, വളരെ സന്തോഷം. താങ്ക് യു. സന്തോഷം വിളിച്ചപ്പോ എല്ലാവരും പെട്ടെന്ന് തന്നെ വരാൻ കാണിച്ചു മനസ്സിൽ. ഞങ്ങൾ ഇപ്പൊ ഈ അർഷനായിട്ട് ഇപ്പൊ അഭിജിത്തിനായിട്ടാണ്, അഭിജിത്താണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യാറ് എല്ലാ കാര്യത്തിലും. എനിക്ക് പരിചയമുള്ളത് അപ്പൊ ബാക്കിയായിട്ട് ഇപ്പൊ ഈ ഒരു സംസ്ഥാനം വരെ ഞാൻ അധികം തന്നെ കോൺടാക്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ പക്ഷേ അപ്പോ അന്ന് ആ റൈഡിലാണ്, അന്ന് ആ ഒരു ട്രിപ്പിലാണ് സംസ്ഥാനം ഫസ്റ്റ് ആയിട്ട് തന്നെ വിളിക്കുന്നത്. അതിലൂടെ കണ്ടു ും
കാണാനല്ലേ, അതിന് ഭാഗ്യമുണ്ട്. ചെറുക്കിന്റെ കാര്യം ബാസിനെ ഞാൻ ഒരിക്കലും ചെറുതാക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 4 ദിവസത്തോളം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ആ 4 ദിവസവും രാവും പകലും ഓനാണ് വണ്ടി ഓടിച്ചത്. ബാക്കി ദിവസങ്ങളിൽ രാവിലെ ഞാൻ ഓടിക്കും, അല്ലെങ്കിൽ രാവിലെ ഓടിക്കും, ഉച്ചയ്ക്കും ഇങ്ങനെ എണ്ണങ്ങനെ മാറി മാറി ഓടിച്ചു. ഈ 4 ദിവസം ഒരു ബുദ്ധിമുട്ടും പറയാതെ ഓൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. രാവിലെ എടുക്കും, അവൻ വണ്ടി എടുക്കും, അവൻ ഓടിക്കും. എന്നോട് ബുദ്ധിമുട്ട് മനസ്സിലായി. അഥവാ എന്തെങ്കിലും മറന്നു വെച്ച് പോയാൽ തന്നെ ബാസി എന്നാ മറന്നിട്ടുണ്ടോ, എന്നാ പോവാ എന്ന് പറഞ്ഞ് തിരിച്ചു പോയത് അവൻ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അവനെ ചെറുതാക്കാൻ ഇല്ല. ആരാന്റെ കേക്ക് കട്ട് ചെയ്യാൻ ഓനൊരു ഇൻട്രസ്റ്റ് ചെയ്യും. ഗൈസ് എന്താണ് പറയാനുള്ളത്? ഈ നാറിന് ഞാൻ ഹലോ ഗൈസ്. ആ അത് ഓഫാകുന്ന ആയല്ല, ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഒന്ന് പാവം വന്നോ. കിട്ടുക ആ അപ്പോൾ ഗൈസ്, കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ നേരെ മലപ്പുറത്തേക്ക് പോകും. നേരെ മലപ്പുറം വരെ ഒരു റൈഡ്, ഞങ്ങളെല്ലാ ജിക്സർ ബൈക്കും വെച്ചിട്ട് ഒരു റൈഡ് നേരെ മലപ്പുറം, നേരെ മലപ്പുറത്തേക്ക്. ആ നേരെ മലപ്പുറത്ത് എത്തിയിട്ട് റിട്ടേൺ ഈ വൈക്കനെ ഞങ്ങൾ വരും. ഈ വൈക്കനെ വന്നിട്ട് ഇവിടെ ഏതോ ഒരു പരിസരത്ത് ഒരു ജൂക്ക് ബോക്സ് എന്നെന്തോ പറഞ്ഞൊരു കഫേ ഉണ്ട്, അവിടെ ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ട് എന്നാണ് ഷോറൂമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും ഇറങ്ങാൻ പോകാൻ സ്റ്റാർട്ട് ചെയ്തു, റൈഡ് സ്റ്റാർട്ട് ചെയ്തു നേരെ മേലെ മലപ്പുറത്തേക്ക്. മേലെ മലപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വട്ടം കറങ്ങി നേരെ റിട്ടേൺ ഈ വൈക്കന്നെ വരും. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് കയറില്ല. ജൂക്ക് ബോക്സ് എന്ന് പറഞ്ഞ ഒരു കഫേ ഉണ്ട് അവിടെ, ആ കഫേയിലാണ് ഫുഡുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനേതായാലും ബാസിൻ്റെ വണ്ടിയിലായിരുന്നു ഇതിന്, പക്ഷേ ഞാനേതായാലും അബിൻ്റെ വണ്ടിയിലാണ് കയറുന്നത്, എനിക്ക് വീഡിയോസൊക്കെ എടുക്കുന്ന കാരണം കൊണ്ട് അബിൻ്റെ വണ്ടിയിലാണ് കയറുന്നത്. ഏതായാലും നമുക്ക് അവിടെ തിരികെ കാണാം. ബാക്കി
അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ജൂക്ക് ബോക്സ് എന്ന് പറഞ്ഞ് ആ ഒരു കഫേയിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ കയറാൻ പോകുന്ന കഫ. ഞങ്ങൾക്ക് ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ, ഫുഡെന്ന് പറഞ്ഞാൽ വലിയ ഹെവി ഫുഡൊന്നുമല്ല, എന്തോ ചെറിയ സ്നാക്സോ കാര്യങ്ങളോ എന്തോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, ഇത് ഇവിടെ ഒരു മലൻ്റെ മുകളിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിതുവരോട് ചോദിച്ചു പോലും ഇവർ ഏതോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. ഇവിടെ നൈറ്റൊക്കെ ആയി, സോറി ഈവനിങ് ആയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നിറച്ചു വരും, നല്ല അടിപൊളി സൈറ്റാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നല്ല അടിപൊളി ടർഫുണ്ട്, തൊട്ട് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു ജ്യൂസ് ബോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു കഫേയിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാവരും പിരിയും, അതെന്നെ പരിപാടി, വേറെ ഇനി പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ പ്ലേസാണ്. ഇവിടെ വന്നിട്ട് ഈവനിങ് ഒക്കെ നല്ല ചില്ലടിച്ചിരിക്കാൻ പറ്റിയ സൈറ്റാണ്. അപ്പോൾ ഗൈസ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ചില റിസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായൻ്റെ ഉള്ളിൽ പുണ്ണ് വന്നിട്ടുണ്ട്, മുറിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പരിപാടി അടിപൊളിയായിരുന്നു, പൊളി പരിപാടി. ഇതാ ഒരു മൊമെൻ്റൊക്കെ കിട്ടി. പിന്നെ ഇതാ വന്ന് കയറിയിട്ടേ ഉള്ളൂ, ഞാൻ വന്ന റൂമിലിങ്ങനെ ഇരിക്കുകയാണ്. എന്ത് പറയാൻ, അടിപൊളി പരിപാടി. മങ്ങാടിൽ സുസുക്കി സ്പോൺസർ, ഛേ, മങ്ങാടിൽ സുസുക്കി കണ്ടക്ട് ചെയ്ത പരിപാടി. എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, കാരണം വർക്ക് അങ്ങനത്തെ വർക്കല്ലേ. രണ്ട് കൊല്ലത്തോളം സൗണ്ട് ഇടാതെ തിരിച്ചു വന്ന് ശബ്ദം ഇട്ടപ്പം ഉള്ള സൗണ്ടൊക്കെ പാടെ പോവുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നല്ലൊരു മീറ്റപ്പ്, ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഒരുമിച്ച് കൂടി. അതിനുശേഷം നല്ലൊരു കഫേയിൽ അവരെ ഞങ്ങളെ കൊണ്ടുപോയി, അവരെ ട്രീറ്റ് തന്നു. മലപ്പുറം ടൗൺ മൊത്തമായിട്ടൊന്ന് കറങ്ങി, അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിട്ടേൺ അടിച്ചു. ഞാൻ, റസുവിന്, അതുപോലെ വിഷ്ണു, വൈശാഖ്, സൂരജ്, ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് റിട്ടേൺ അടിച്ചു. അങ്ങനെ ഗൈസ് ഇപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ എന്ത് പറയാൻ, ഒരുപാട് സന്തോഷം. എനിക്കൊക്കെ ലൈഫിൽ ഇങ്ങനെ ഒരു മൊമെൻ്റോ കിട്ടുകയെന്ന് പറഞ്ഞത് ആദ്യമായിട്ടാണ്, ഇതുവരെ ഇതൊന്നും കിട്ടിയിട്ടില്ല. എനിവേ, എന്തായാലും പരിപാടി അടിപൊളിയായിരുന്നു. ഒരുപാട് താങ്ക്സ് മങ്ങാട്ടിൽ സുസുക്കിനോടും ജി ആർ സി മലപ്പുറത്തിനോടും, പിന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളോടും എന്നൊന്നും ഒരുപാട് നന്ദി ഉണ്ടാവും. അപ്പോൾ കീപ് സപ്പോർട്ട്, ഓക്കെ. അപ്പോൾ എസ് എം എസ് ഗെയിനറിൻ്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് എസ് എം എസ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ എസ് എം എസ് ഗെയിനർ.